Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. ഹസ്ബൻഡ് പേരെന്താ? അരുൺ. അരുൺ, അടുത്ത് നിൽക്കുക, അടുത്ത് നിൽക്കുക, അടുത്ത് നിൽക്കുക. ഇവരെ കഴിഞ്ഞ മാസമല്ലേ ധ്യാനിച്ചത്? ആ, ഇവരെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്ന് നമ്മുടെ ധ്യാനം കൂടിയത്. ഇപ്പോൾ അവർ സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. ദിവ്യയ്ക്ക് വേണ്ടി യേശു ചെയ്ത അത്ഭുതകരമായ രണ്ട് സൗഖ്യങ്ങൾ. ഒന്ന്, ഏത് ചെവിയായിരുന്നു? ഇടതു ചെവിയുടെ ഡയഫ്രം ദ്വാരം വീണ് പോയിട്ട് ആ ചെവിക്ക് കേൾവി ശക്തിയിലായിരുന്നു, ആ ചെവി കേൾക്കത്തില്ലായിരുന്നു. പക്ഷെ യേശു തൊട്ടു, ആ ചെവി കേൾക്കും. പുതിയ ഡയഫ്രം കർത്താവ് കൊടുത്തു. അത് മെഡിക്കൽ സയൻസ് തെളിയിച്ച കാര്യമാണ്. അത് കേൾക്കാം. പിന്നെ നട്ടലിന് അല്ലേ, നടുവിന് ഒരു ഡിസ്കിൻ്റെ കുറവ് ജന്മനാ ഉണ്ടായിരുന്നു. അതുപോലെ നിരന്തര നടുവേദനയായിരുന്നു. കർത്താവ് അതും സൗഖ്യമാക്കി. യേശു ചെയ്ത അത്ഭുതകരമായ ഈ പ്രവൃത്തി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ദിവ്യ, കിടങ്ങൂരിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ വർഷം ആണ് ഞാൻ ധ്യാനത്തിന് വന്നത്. രണ്ടു മൂന്ന് ഡോക്ടർമാരെ കണ്ട് അവരെല്ലാവരും എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒക്കെ തന്നു. അന്നേരം ആ നിമിഷം നടുവേദന കുറഞ്ഞാലും പിന്നീട് വരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുത്ത് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ജന്മന ഒരു ഡിസ്ക് കുറവായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞു ദൈവം തരുവാണെങ്കിൽ മാത്രം എനിക്ക് നടുവേദനയ്ക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പപ്പായുടെ പെങ്ങളുണ്ടായിരുന്നു ലൂസി ആൻറ്റി. സാവപ്രദനെക്കുറിച്ച് പറയുകയും ഇവിടെ കുടുംബസമേതം ധ്യാനത്തിന് വരികയും അതിൻ്റെ ഫലമായി സാവപ്രദർ നടുവിനിട്ട് രണ്ട് തട്ട് തട്ടുകയും ചെയ്തു. അന്നേരെ എനിക്ക് കുനിയാനും ഓടാനും നടക്കാനും എല്ലാം പറ്റി. അത് ഭയങ്കര അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം മുന്നേ ഞാൻ വീണു. അന്നേരം മുതൽ എൻ്റെ ചെവി കേൾക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പം 60% കേൾവി ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. മൂന്ന് ഡോക്ടർമാരെ കണ്ടു, മൂന്ന് പേര് ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തു. അന്നേരം ഞങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസ്സും അനസ്തേഷ്യ ഫിറ്റ്നസ്സും ഒക്കെ ആയിട്ട് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോയ അന്ന് ഡോക്ടർ എൻഡോസ്കോപ്പി ചെയ്തു എൻ്റെ ചെവിക്ക്. അന്നേരം ഡോക്ടർ തന്നെ ഇങ്ങനെ അന്തം വിട്ടിരുന്നു, ഇതിൽ ഏത് ചെവിക്കാണ് കുഴപ്പമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഇടത് ചെവിക്കാന്ന്. അവിടെ ഒരു വലിയ പെർഫറേഷൻ, ഒരു ഹോൾ ഉണ്ടായിരുന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ അല്ലാതെ ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ എൻഡോസ്കോപ്പി വഴി നോക്കിയപ്പോൾ ഒരു ഹോളും അവിടെ ഇല്ല, ഒരു പിൻ ഹോൾ പോലും അവിടെ ഇല്ല. ആരോ അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെ തന്നെയാണെന്ന് പറഞ്ഞു. അത് അന്നേരം ഡോക്ടറിന് മനസ്സിലായി ദൈവം തന്നെയാണെന്ന്. കാരണം ഒരു മാസം കൊണ്ട് ഒന്നും അത്രയും വലിയ ഹോൾ ഒരിക്കലും ഹീൽ ആവത്തില്ലെന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാ, സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഡയഫ്രം അല്ലെ, ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ഡയഫ്രം അടഞ്ഞിരിക്കുകയാണ്, പൂർണ്ണമായിട്ട് ഹീൽ ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതൊരു അത്ഭുതകരമായ കർത്താവിൻ്റെ സ്പർശനമായിരുന്നു. ഈ മകൾക്ക് നൽകിയ സൗഖ്യത്തിന് നന്ദി പറയാം. ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഉച്ചത്തിൽ പറയാമോ, ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്റെ ദൈവം സർവശക്തനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.
യേശു ക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പാപത്തിന്റെ ബന്ധനങ്ങൾ, പൈശാച്യ പീഡകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന്റെ തകർച്ചകൾ, പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ തിന്മകൾ, പാപാസക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ്യ.